ഒരു നൂറ്റാണ്ടിനോട് അടുക്കാൻ പോകുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ സമീപകാലത്ത് ചില ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ഇതുപോലെ ഇടക്കാലങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ നടന്നു വരാറുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അവക്കൊക്കെ യഥാസമയം അതിന്റെ നേതൃത്വം പരിഹാരം കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ചില തൽപര കക്ഷികൾ സമസ്തല ജമിയത്തുൽ ഉലമയെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് സംഘടനാപരമായി സമസ്തയുടെ പ്രവർത്തനങ്ങളെയും ഘടനയും തകർക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിഭാഗം വരുന്ന സുന്നികൾ ഒരു ഭാഗത്ത് ബിദഅത്തുകാർ എന്ന് പറയുന്ന പരിഷ്കരണവാദികൾ, ഇസ്ലാമിലെ പരിഷ്കരണവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്ന സലഫികൾ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ മറുഭാഗത്തുമായിക്കൊണ്ട് രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ 1920s മുതൽ തന്നെ ആശയപരമായ പോരാട്ടം നടന്നിട്ടുണ്ട്. എന്നാൽ ആ പോരാട്ടങ്ങളിലൊക്കെ ദയനീയമായിക്കൊണ്ട് പരാജയപ്പെട്ട വിഭാഗമാണ് ഈ പറഞ്ഞ പുത്തൻ പ്രസ്ഥാനക്കാർ. അവസാനമായി സംഘടനക്കകത്തുള്ള ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇതൊരവസരം മുതലാക്കിക്കൊണ്ട് കേരളത്തിലെ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ സമസ്തകല ജമിയത്തുൽ ഉലമയുടെ ഘടനയെ തകർത്തുകൊണ്ട് പോരാട്ടത്തിൽ പരാജയപ്പെട്ടവർ, ആശയ പോരാട്ടത്തിൽ പരാജയപ്പെട്ടവർ ഘടനയെ തകർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്നതിനെ കുറിച്ചുകൊണ്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖേദകരമെന്ന് പറയട്ടെ, ചില ആളുകൾ ഇതിൽ പങ്കുചേർന്നുകൊണ്ട്, സമസ്തയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ പങ്കുചേർന്നുകൊണ്ട് ഈ വിഷയത്തെ കൂടുതൽ സജീവമാക്കാനും പരസ്പരം അകറ്റാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇന്ന് ബഹുമാന്യനായ കെ എം ഷാജി നടത്തിയ പ്രസ്താവന നമുക്കറിയാം. സംസ്ഥാന ജമിയത്തുൽ ഉലമയെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ആ വലിയ പണ്ഡിത സഭയെ അപമാനിക്കുന്ന വിധത്തിലുമാണ് കെ എം ഷാജിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിലിടപെടേണ്ട ആരുമല്ല. അദ്ദേഹം ഒരു സുന്നിയാണ്, സമസ്തക്കാരനാണ് എന്ന് പോലും പറയാൻ പറ്റില്ല. അത് സംബന്ധമായ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ വിളിച്ചിട്ടുള്ളത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ബഹുമാന്യനായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ബഹുമാന്യനായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയായ കെ കെ എസ് തങ്ങൾ, എസ് കെ എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി അഷ്റഫ്, എസ് കെ എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ താജുദ്ദീൻ ദാരിമി എന്നിവരാണ് ഈ പത്രസമ്മേളനം പറഞ്ഞത്. എന്റെ പേര് മുസ്തഫ മുണ്ടുപാറ, സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി. കാര്യങ്ങൾ ഇവിടെ ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസി സൂചിപ്പിക്കും. ബഹുമാന്യനായ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി സാഹിബ് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രണ്ട് പ്രധാന വിഷയങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന്, സി ഐ സി പ്രശ്നം, അത് ഒരു നേരം പുലർന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് തീരുമാനമെടുക്കാൻ പറ്റിയ സംഭവമല്ല, ഒരു ചവിട്ടിന് രണ്ട് കഷ്ണാക്കാൻ പറ്റൂല, സമയമെടുക്കും എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് വസ്തുത അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം വാസ്തവവിരുദ്ധമായ കാര്യം പറയുകയാണ്. സി ഐ സി വിഷയത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പരോക്ഷമായി ഇടപെടാൻ തുടങ്ങിയിട്ട് 10 വർഷം പിന്നിട്ടു. സമസ്ത മുഷാവറ നേരിട്ട് അവർക്ക് കത്തുകൊടുക്കുകയും അവരുമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷം പിന്നിട്ടു. കൃത്യമായി പറഞ്ഞാൽ 23 ഡിസംബർ 8 സമസ്ത മുഷാവറയിൽ ഇത് സംബന്ധിച്ച പരാതി വന്ന് തീരുമാനമെടുത്ത് അവരോട് തിരുത്താൻ ആവശ്യപ്പെട്ടത്. സോറി, 2021 ജനുവരിയിൽ ആണ് പരാതി വന്ന് സമസ്ത അതിലിടപെട്ട് സി ഐ സിക്ക് കത്ത് നൽകിയത്. അതിനുശേഷം ഇപ്പം 3 വർഷവും 10 മാസവും പിന്നിട്ടു. ഈ നിമിഷം വരെ അവർ തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, സമസ്ത അവർക്ക് കൊടുക്കുന്ന കത്തുകൾക്ക് തീർത്തും നിഷേധാത്മകമായ മറുപടികൾ മാത്രമാണ് നൽകിക്കൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ സമസ്ത മുഷാവറയിൽ
ഉപാധ്യക്ഷനായ ആയ ബഹുമാനനായ പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ പരലോക ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ മഹാനവർ നേരിട്ട് പറഞ്ഞു പ്രയാസങ്ങൾ ചർച്ച തുടർന്നപ്പോൾ ഞാൻ അതിന്റെ ജനറൽ സെക്രട്ടറിയോട് നേരിട്ട് സംസാരിക്കട്ടെ തങ്ങൾ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചുവരി സംസാരിച്ചു ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം നേതാക്കന്മാർക്ക് അദ്ദേഹം കൈമാറുകയും ചെയ്തു പക്ഷെ റിസൾട്ട് ഉണ്ടായില്ല സമസ്തയുടെ ഏഴംഗ സമിതി നേരിട്ട് അദ്ദേഹത്തെ ചേളാരി സംസ്ഥാനയും ഓഫീസിൽ വിളിച്ചു വരുത്തി ഡിസ്കസ് ചെയ്തു അദ്ദേഹം പോസിറ്റീവായ സമീപനം എടുത്തില്ല നിരവധി മധ്യസ്ഥ ചർച്ചകൾ നടന്നു തീരുമാനം വന്നു തീരുമാനം മാത്രം സി ഐ സിയുടെ ഉത്തരവാദപ്പെട്ട സെക്രട്ടറി അംഗീകരിക്കില്ല ഏറ്റവും ലാസ്റ്റ് നേരത്തെ പറഞ്ഞ ഡേറ്റ് ഈ കഴിഞ്ഞ ഡിസംബർ 8 എട്ട് 12/23 സി ഐ സിക്ക് അവസാനമായൊരു കത്ത് കൊടുക്കുന്ന സമസ്ത നേരിട്ട് കൊടുക്കുന്ന കത്തല്ല അതിനു മുമ്പ് മധ്യസ്ഥന്മാർ ഇടപെട്ട് ഈ പ്രശ്നം തീർത്തേ തീരൂ ഇത് അത്ര വലിയ കോംപ്ലിക്കേഷൻ ഉള്ള പ്രശ്നമല്ല സമസ്തയുടെ കീഴിൽ നടന്നു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടന്നു പോകണമെന്നുള്ള വിഷയമുള്ളൂ വേറെ പ്രശ്നം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല അതുകൊണ്ട് ഈ പ്രശ്നം തീർക്കണമെന്ന നിർബന്ധ ബുദ്ധി മുസ്ലിം ലീഗ് നേതൃത്വം ഏറ്റെടുത്തു സമസ്തയുടെ നേതൃത്വവും ഏറ്റെടുത്തു മുസ്ലിം ലീഗിന്റെ നേതാക്കളായ ബഹുമാന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷാഫ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം സി മായിൻ ഹാജി ആബിദ് ഹുസൈൻ എം എൽ എ തുടങ്ങിയ നേതാക്കന്മാരും അതേപോലെ സമസ്തയുടെ സമുന്നതരായ നേതാക്കളായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ബഹുമാന എം ടി അബ്ദുള്ള മുസ്ലിയാർ അതുപോലെ കൊയ്യൂർ ഉമർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഈ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ചർച്ച നടത്തി പ്രശ്നപരിഹാരം ഇതിൽ നടത്തണമെന്ന നിലക്ക് 3 മാസത്തിനകം കോഴിക്കോട് കൊണ്ടോട്ടി ഹോട്ടലുകളിലായി കാരണം ഓഫീസിൽ ചർച്ച നടത്തുന്ന നിങ്ങൾ മീഡിയ വരും അവിടെ എന്താ ചർച്ച അങ്ങോട്ടും കിട്ടുന്ന വാർത്ത ഉണ്ടാകും സ്വകാര്യമായിട്ട് 4 റൗണ്ട് ചർച്ച നടത്തി അതിൽ അന്തിമമായ തീർപ്പ് കൽപ്പിച്ചു ഈ അന്തിമമായ തീർപ്പ് 9 കാര്യങ്ങൾ ഏകകണ്ഠമായി തീരുമാനമെടുത്തു എന്നിട്ട് ലാസ്റ്റ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുന്നേറ്റ് ആ സദസ്സിൽ പറഞ്ഞു എല്ലാം തീരുമാനം മനസ്സാക്കിയ ശേഷം ഇത് ഇതോടുകൂടി തീരണം ഈ 9 കാര്യങ്ങൾ സി ഐ സി അംഗീകരിക്കുകയാണെങ്കിൽ ഇനി സമസ്തയുടെ ഭാഗത്ത് നിന്ന് യാതൊരു ക്രമപ്രശ്നം ഉന്നയിക്കാൻ പാടില്ല അത് അടഞ്ഞ അധ്യായമാണ് അല്ല ഇനി ഇതും അവർ അംഗീകരിക്കുന്നില്ല നമ്മളെടുത്ത തീരുമാനം അംഗീകരിക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കണം എന്നാണ് ഐക്യമായിട്ട് അതിനെ അംഗീകരിച്ചു ആ അംഗീകരിച്ചതനുസരിച്ച് മധ്യസ്ഥ സമിതി എടുത്ത തീരുമാനമാണ് ഈ കഴിഞ്ഞ ഡിസംബർ 8 ഒരു മാസവും 2-3 മാസം മുമ്പ് ഒരു വർഷവും 2-3 മാസം മുമ്പ് ഈ കത്ത് നൽകിയത് അവർക്ക് അവരുടെ തന്നെ കത്ത് വേഗം തിരിച്ച് പ്രതികരിക്കും അവർ സെനറ്റ് ചേർന്ന് പാസ്സാക്കിയെന്ന് വാർത്താ മാധ്യമങ്ങൾക്ക് കത്ത് പിന്നെ പ്രസിദ്ധീകരണത്തിൽ റിലീസ് കൊടുത്തു പക്ഷേ സമസ്തയ്ക്ക് നൽകിയ കത്ത് ഈ 9 കാര്യങ്ങളിൽ 1 പോലും ശരി വെച്ചുകൊണ്ട് അവർ കത്ത് നൽകിയിട്ടില്ല എല്ലാം ഡയലൂട്ട് ചെയ്ത് അവരെ ഭാഗം കുറച്ച് കൂട്ടിച്ചേർത്തിട്ട് മധ്യസ്ഥന്മാരെടുത്ത തീരുമാനം വെട്ടിത്തിരുത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം നമ്മളൊരു പ്രസ് മീറ്റ് ആണോ ദീർഘിപ്പിക്കാൻ പറ്റില്ലല്ലോ ഒന്നാമത്തെ തീരുമാനം ഇതായിരുന്നു വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തുക അവരത് വെട്ടിട്ട് ഇപ്രകാരമാക്കി വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ താല്പര്യങ്ങൾക്കും ഉപദേശ നിർദ്ദേശങ്ങൾക്കും വിധേയമായി നടത്തുക ഭയങ്കര ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക സമസ്തയുടെ ഉപദേശ നിർദ്ദേശം ഞങ്ങൾ എന്തില്ല അംഗീകരിക്കൽ ഞങ്ങൾ സമസ്തയുമായി സംഘടനാ ബന്ധമല്ല സമസ്തയുടെ ആശയം അംഗീകരിക്കും അത് കാന്തോർ വിഭാഗത്തിനും സമസ്തന്റെ ആശയമാണ് അതുപോലെ ഒരുപാട് കേരളത്തിലെ സംഘടനകൾക്ക് സമസ്തന്റെ ആശയമുണ്ട് സുന്നത്ത് സുന്നി ആശയം എന്നത് ഈ തരത്തിൽ 9 കാര്യങ്ങൾ മാറ്റം വരുത്തി ഈ തരത്തിൽ ഈ തീരുമാനമെടുത്ത് ഇവർ ലംഘിച്ചിട്ട് 1 വർഷവും 2-3 മാസവും പിന്നിട്ടു ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ദിവസം നേരം പുലർന്ന് വൈകുന്നേരം അവിടേക്ക് തീർക്കാൻ പറ്റില്ല എന്ന് ഷാജി സാഹിബ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം കാര്യങ്ങൾ പഠിക്കാതെയാണ് പഠിച്ചാൽ അദ്ദേഹം ഈ യാഥാർത്ഥ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എന്നിട്ടും അദ്ദേഹം സമസ്ത ഇടപെടാത്തു എന്ന് ചോദിച്ചാൽ എന്നിട്ടും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വീണ്ടും ഈ അവസാനഘട്ടം ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പും എന്തിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് പി കെ കുഞ്ഞാലി സാഹിബും സമസ്ത നേതാക്കന്മാരും ഉൾപ്പെടെ അന്ന് തീർന്നിട്ടില്ല ലാസ്റ്റ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നാൽ ഉടനെ വീണ്ടും ചർച്ച തുടരുമെന്ന് ആ ചർച്ചക്ക് നടക്കുന്ന സമയത്താണ് അതായത് അമേരിക്ക പോകുന്ന മുമ്പ് ഫസ്റ്റ് ചർച്ച നടക്കുന്ന അതേ ടൈമിലാണ് സമസ്ത മാറ്റിവൃത്തി ഹക്കീം വൈസിയ ജനറൽ സെക്രട്ടറിയായിട്ട് വീണ്ടും അവർ ഏകപക്ഷീയമായി കമ്മിറ്റി പ്രഖ്യാപിച്ചത് ആ വൺ സൈഡ് റോങ് ആയി പോവുകയാണ് ഇത് സമസ്ത വളരെ അനുനയപൂർവ്വം ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുകയുമാണ് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് വളരെ മോശമായി സമസ്തയെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്
രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ സമസ്തക്കകത്തുള്ള ഒരു മുസ്ലിം ലീഗുകാരനാണ്. നമുക്ക് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. എന്നാണ് ഷാജി സാഹിബ് സമസ്തൻ്റെ അകത്ത് വന്നത്? ഏത് കാലത്ത് ആ സമസ്തയിലെ മെമ്പർഷിപ്പ് എടുത്ത്? നമുക്കറിയാൻ താല്പര്യമുണ്ട്. അയാൾ കേരളത്തിന് പുറത്തല്ലല്ലോ, അയാൾ വയനാട് ജില്ലയിലാണ്. അദ്ദേഹത്തിൻ്റെ നാട് നമുക്കറിയാം, അദ്ദേഹം പോകുന്ന പള്ളി, പ്രാർത്ഥനയ്ക്ക് പോകുന്ന പള്ളി ഏതാണെന്നറിയാം, അദ്ദേഹത്തിൻ്റെ മറ്റ് ഇടപാടുകളൊക്കെ ആരുമായി ബന്ധപ്പെട്ടാണെന്നറിയാം. അദ്ദേഹം ഒരു കാലത്തും സമസ്തയുടെ പ്രവർത്തകനായിട്ടില്ല. സമസ്തൻ്റെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് കുട്ടി, കൊച്ചു കുട്ടിയാ, കാരണം അവർക്ക് മറ്റ് മദ്രസകളില്ലാത്തത് കൊണ്ട്. അതല്ല, ഒരു കാലം സമസ്തക്ക് അനുകൂലമായോ സമസ്തയുടെ വേദികളോ അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ല. മറിച്ച് സമസ്ത രൂക്ഷമായി എതിർക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ശക്തമായി വാദിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും അവരെ ശക്തി പകരുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി കെ എം ഷാജി മുജാഹിദ് പ്രസ്ഥാനം പിളരുന്നത് കണ്ടപ്പോൾ ഒരു കാരണവശാൽ നിങ്ങൾ പിളരാൻ പാടില്ല, അവരെ ഇസ്ലാമി ഈറ്റ് വിളിച്ചവർക്ക് അദ്ദേഹം പറയുകയാണ്, ഒരു കാരണവശാൽ നിങ്ങൾ പിളരാൻ പാടില്ല, അത് അത്യന്തം അപകടകരമാണ്, സർവനാശമാണ്, നിങ്ങളിവിടെ ഇങ്ങനെ ഉണ്ടായാലും മതി, പ്രവർത്തിക്കട്ടെ. എന്നാൽ പോലും സുന്നി വിഭാഗം എന്ത് ചെയ്യും, അവർ അന്ധവിശ്വാസങ്ങളെ കുറച്ചെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ പിളരാൻ പാടില്ല, അഥവാ നിങ്ങളിത് പിളരാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും സർവനാശം, എന്ന് മാത്രമല്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും. അത്ര ഗൗരവ തെറ്റാം മറ്റേ സാധാരണ മുസ്ലിം വിശ്വസിക്കുന്ന തെറ്റുകൾക്ക് അവസാനം മരണാനന്തര ശിക്ഷ കിട്ടുക. പക്ഷെ മുജാഹിദ് പിളർക്കാൻ, മുജാഹിദ് പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്തു, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഞാൻ ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് നിങ്ങൾ കേൾപ്പിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസംഗ വേദിയിലെ പ്രസംഗം അങ്ങനെ തന്നെ കേൾപ്പിക്കാം. ആ അപകടത്തെ ഉണ്ടാക്കുന്നവർക്ക് സർവനാശം ഉണ്ടാകും. ഞാൻ പറയുന്നത് വേറെ എന്ത് പിന്നെ പോലല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിനകത്ത് നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ചിട്ട് ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കും. അത്രമേൽ അപകടമാണ്, അത്രമേൽ അപകടമാണ്. ഒരു 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 അവയർനെസ് ആണ്, അല്ലെങ്കിൽ ഒരു ഒരു ചൂണ്ടുവലകയാണ്, അല്ലെങ്കിൽ ഒരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഒരു വിരലാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ. നിങ്ങൾ വമ്പിച്ച മാറ്റം ഉണ്ടാക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഒരു ഭാഗത്തുണ്ട് തോന്നിയാൽ തന്നെ പലയിടത്തും ഖുറാഫാത്തിൽ നിന്ന് ആളുകൾ പതുക്കെ പതുക്കെ ഖുറാഫാത്തിന് മിതത്വം വരുത്തുക, സംഗതി ഖുറാഫാത്തായിരിക്കും, അതിലൊരു മിതത്വം വരുത്തുക, അങ്ങനെ ഏർപ്പാടുണ്ടല്ലോ. അതെങ്കിലും ഉണ്ടാവും, അതെങ്കിലും ഉണ്ടാവും. ഓക്കെ, മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനം പൊതുവെ IS പോലുള്ള തീവ്രവാദി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം വഹാബി പ്രസ്ഥാനമാണ്. ആ വഹാബി പ്രസ്ഥാനത്തിന് കേരളത്തിൽ വിവിധ തരത്തിലുള്ള ചിന്താഗതിക്കാരുണ്ട്. അവരെ കൂടുതൽ ഏറ്റവും വലിയ ഭീകരവാദിയാണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന പ്രഭാഷകൻ. അദ്ദേഹം വളരെ ഭീകരമായി പറയുമ്പോൾ മുസ്ലിങ്ങൾ ഹജ്ജിന് പോയാൽ അവിടെ മീനായിൽ തീപിടുത്തണ്ടായത് കാരണം 25 ലക്ഷം ഹാജിമാൽ 20 ലക്ഷം ബഹുദൈവവിശ്വാസികളും അന്ധവിശ്വാസികളുമാണ്, മുസ്ലിങ്ങൾ കുറച്ചുള്ള ഇവരെ ഉള്ളു ഈ മുസ്ലിങ്ങൾ, അതുകൊണ്ട് ആ തീപിടുത്തണ്ടായെന്നവരെ പ്രസംഗിക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് എത്രയോ സംഭവങ്ങൾ കൂട്ടത്തിൽ ഒന്നാപ്പെട്ടത് സുന്നികളുടെ കുട്ടികൾ മദ്രസയിൽ ചേർന്നാൽ പഠിച്ച് പൂർത്തിയാക്കാൻ അനുവദിക്കുന്ന മുമ്പ് അവർ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് നല്ലത്. കാരണം അവർ വളർന്നാൽ സുന്നികൾ ഖുറാഫികൾ മഹാഭീ പ്രശ്നക്കാരാകും, ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം, എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഷാജി പറയുന്നു പറയാം. എന്നാൽ ഇതേ മുജാഹിദ് ബാലുശ്ശേരിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി എന്തൊക്കെ തെറ്റുപറ്റിക്കോട്ടെ അദ്ദേഹം തിരുത്തിക്കോട്ടെ, തിരുത്തുന്നത് മാന്യതല്ലേ, പ്രവാചകന്മാർക്കല്ലേ തെറ്റുപറ്റാത്തുള്ളൂ, അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല, അദ്ദേഹം എന്റെ ഫ്രണ്ടാണ്, അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളാണ് കൃത്യമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരുടെ മീറ്റിൽ പ്രസംഗിച്ചത് വീണ്ടും നമുക്ക് കേൾക്കാം. ബാലുശ്ശേരിയുടെ പ്രസംഗം അങ്ങനെ, ബാലുശ്ശേരിയുടെ പ്രസംഗം ഇങ്ങനായി, അതാ ഒന്ന് ഇതാക്കി പറഞ്ഞു, ബാഗ് മാറ്റി പറഞ്ഞു, മാറ്റി അള്ളാഹുവിന്റെ പ്രവാചകന്മാരെന്തല്ല മനുഷ്യന്മാര്, മനുഷ്യന്മാർക്ക് തെറ്റുപറ്റു, തെറ്റുപറ്റി അല്ലാതെ മാറ്റി പറയുന്നതാണ് ഒരു ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണം. തെറ്റാൻ തോന്നുന്ന സമയത്ത് അത് മാറ്റി പറയുന്നു, മാറ്റി പറഞ്ഞ അയിമ പിടിക്കുക, മാറ്റി പറഞ്ഞില്ലെങ്കിൽ നിയമം പിടിക്കുക. ഒരു നിലയ്ക്ക് ഒരാളെ കൂടുതല, ഇതൊക്കെ എന്തിന്റെ പേരില, സംഘടനാ പക്ഷപാതിത്വം അല്ലാതെ ദീനാ നിങ്ങൾ പറയൂ, ഇസ്ലാമാ നിങ്ങൾ പറയൂ, സംഘടനാ പക്ഷപാതിത്വം ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞവരെ ന്യായീകരിക്കൂടെ, പിന്നെ എവിടെ ഈ ദീൻ എന്ന് പറയുന്ന സാധനം ഉള്ളത്. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൂരിയാട് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ പോകുന്ന സാഹചര്യം വന്നപ്പോൾ സമസ്തയുടെ പ്രവർത്തകരാണെങ്കിൽ പോകൂല, അത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് കെ എം ഷാജി ആ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചത്, പോയതല്ല വിഷയം,
എന്താ പോയാ ചെയ്യുക, ആരവിടെ ചെയ്യാനുള്ളത്, എന്താ അവിടെ ഒന്ന് പ്രസംഗിച്ചാൽ മൂക്ക് തെറിക്കോ എന്ന് പ്രസംഗിച്ചാലാണ് സമസ്തയെ വെല്ലുവിളിച്ചത്. അങ്ങനത്തെ അദ്ദേഹമാണ് സമസ്തയുടെ അകത്തുള്ള ലീഗുകാരനാണെന്ന് നമുക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ സമസ്തയുടെ ഉള്ളിൽ സി പി എമ്മിന് സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന പുതിയൊരാശയം അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത്യന്തം ഭീകരമായൊരാരോപണം അത്. സമസ്ത എന്ന് പറഞ്ഞാൽ സമുന്നതരായ കേരളത്തിലെ ആത്മീയ നേതൃനിരയിലെ പണ്ഡിത സാന്നിധ്യങ്ങളാണ്. അതും 40-40 മെമ്പർമാർ. അവർക്കിടയിൽ സി പി എം പോലുള്ള ഒരു ഭൗതിക രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രത്യേക സെല്ല് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമസ്തക്കും സമസ്ത അംഗീകരിക്കുന്ന ജനലക്ഷങ്ങളെയും അപമാനിക്കലാണ്, വളരെ മോശമായി ചിത്രീകരിക്കലാണ്. ഒരിക്കലും ഷാജി സാഹിബിനെ പോലെ സമസ്തയിൽ എത്രയോ ജനലക്ഷങ്ങൾ സ്നേഹിക്കുന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലുള്ള ഒരാൾ സമസ്ത ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. വളരെ മോശമായി പോയി. തീർച്ചയായും അദ്ദേഹം അത് പുറത്തു കൊണ്ടുവരട്ടെ, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സമസ്തകത്തിലുള്ള സി പി എം സെല്ലിനെ അതിന് പുറത്തു കൊണ്ടുവരേണ്ടത്, സമസ്തക്ക് അഭിപ്രായം ഉണ്ടെങ്കിലാണ് സമസ്ത കൊണ്ടുവരേണ്ടത്. ഇദ്ദേഹത്തിനാണല്ലോ ഈ അഭിപ്രായം ഉള്ളത്. അദ്ദേഹം ആ സമസ്തയുള്ള സി പി എം സെല്ലിന്റെ ആളുകളെ തുറന്നു കാണിക്കട്ടെ, ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. ഒമർ ഫൈസി എന്ന വ്യക്തിയെ കുറിച്ച് സമസ്തയിലെ സ്ലീപ്പിംഗ് സെല്ല് എന്ന് പറഞ്ഞ സെല്ലിൽ ഒരാൾ മതിയാവോ, ഒരു മെമ്പർ മതിയാവോ? ഇനി ഇരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ആയിരിക്കാം എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ മറുപടി വേണ്ട ആവശ്യമില്ലല്ലോ. ആണെന്നതിന് തെളിവ് അദ്ദേഹം പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അദ്ദേഹം തെളിയിക്കണം. അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട നേതൃത്വം സമസ്ത കേരള ജംയൂത്തലമ അത് സംബന്ധിച്ച് നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ആ മുഷാവറ ജില്ലയിൽ മെമ്പറാണ്, അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയ ദുഷ്പ്രചരണങ്ങളാണ്, വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങളാണ്. ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളുടെ പണ്ഡിത സഭയിലെ ഉത്തരവാദപ്പെട്ട അംഗങ്ങളാണ് അവര്. അവര് പറയുന്ന പ്രസ്താവനയെ കുറിച്ചോ പ്രതികരണങ്ങളെ കുറിച്ചോ സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരോ ബോഡിയോ പറയാന്നല്ലാതെ അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കീഴ്ഘടകത്തിന്റെ ഭാരവാഹികളാണ്, ഞങ്ങൾക്ക് പറയാൻ അവകാശമില്ല. ഈ വിഷയത്തിൽ ഇതേ കാരണമാണ് സമസ്ത മുഷാവറയിലുള്ള നേതാക്കന്മാരുടെ പ്രതികരണത്തെ കുറിച്ച് അതിന്റെ കീഴ്ഘടകത്തിന്റെ ഭാരവാഹികൾ അഭിപ്രായം പറയുന്ന രീതി സമസ്തയിൽ അനുയോജ്യമല്ല, അങ്ങനെ സംഘടന സംവിധാനത്തിൽ. അതേസമയം പി എം എ സലാമിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ കാരണം, പി എം എ സലാം നിങ്ങൾക്കറിയാം മീഡിയക്ക് മുമ്പിൽ വെച്ച് എത്രയോ ദിവസങ്ങൾ സമസ്തയുടെ ആദരണീയനായ അധ്യക്ഷനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് എത്രയോ വാർത്താസമ്മേളനം നടത്തി. എന്നിട്ടും ഞങ്ങൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വാർത്താസമ്മേളനം നടത്തിയിട്ടില്ല. ഞങ്ങൾ മാന്യമായി കീഴടങ്ങൾ കത്ത് പാർട്ടി സെക്രട്ടറിക്കും പ്രസിഡന്റിനും കൊടുത്തു. സമസ്ത മുഷാവറ നേരിട്ട് തീരുമാനിച്ചിട്ട് ഇതിൽ പ്രയാസം ഉണ്ട്, അത് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് മുസ്ലിം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ഇതല്ല പബ്ലിക് പ്രതികരണം ഒരിക്കലും നടത്തിയിട്ടില്ല.
ഈ കത്ത് കൊടുക്കലും പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുകയല്ലാതെ ഇതുവരെ അതിലൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലല്ലോ. ബി എം എസ് അല്ലെങ്കിൽ കൂടുതൽ സ്ഥാനത്തുണ്ട്, നിരവധി തവണ നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ലീഗിനെതിരെ ഒരു കൃത്യമായ ഒരു നിലപാട് നിങ്ങൾക്ക് എന്തായാലും പറയാൻ കഴിയാത്ത അത് ശരിക്കും അത് നേരത്തെ പറഞ്ഞ പോലെ സമസ്തയെ അംഗീകരിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. ആ വിശ്വാസികളെയും കൂടി അവഗണിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു നാണക്കേടല്ല യാതൊരു ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ട് നിലപാടെടുക്കാതെ നിങ്ങൾ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ലീഗ്. ലീഗിന്റെ നേതൃത്വം പി എം എ സലാമിനെ സംരക്ഷിച്ചുകൊണ്ട് അത് എസ് വി എസിന്റെ എസ് കെ സുദീപിനെ അവഗണിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന അണികളെയും പ്രവർത്തകരെയും അതുപോലെ തന്നെ സംഘടനാ ഭാരവാഹികളെ അടക്കം അവഗണിക്കുന്നതിന് തുല്യമാണ്. എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ വിധേയപ്പെടുകയാണ് ചെയ്യുന്നത് എസ് കെ എസ് എസ് വി എസും. എന്താണ് അത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്ലാമിൽ മുസ്ലിം ഐക്യത്തിന് വമ്പിച്ച പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ സി ഐ സിയിലെ വാഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുടെ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നുണ്ട് സമസ്തയെ നമ്മൾ ഒറ്റയടിക്ക് ആക്രമിച്ചാൽ വിജയിക്കില്ല, വ്യക്തികളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കണം, സമസ്തയും മുസ്ലിങ്ങളും തമ്മിൽ ഭിന്നിപ്പിക്കണം, സമസ്തയും പാണക്കാട് സാധാരണക്കാരെ ഭിന്നിപ്പിക്കണം, ഇതായിരിക്കണം നമ്മുടെ അജണ്ട എന്ന് തുടക്കത്തിൽ പറഞ്ഞ അജണ്ടയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മുസ്ലിം ലീഗിനെയും തങ്ങന്മാർക്ക് എതിർക്കണം എന്നാണ് അവരുടെ താല്പര്യം. പരമാവധി തീരുമാനമാകാൻ ഇപ്പോഴും നേതൃത്വം കഴിഞ്ഞിട്ടില്ല, അനുരജ്ഞനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ വിഷയം, ഈ വിഷയത്തിന് കെ എം ഷാജി സാഹിബാണ് മറുപടി തരേണ്ടത്. അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പിന്നെ ഉമർ ഫൈസിക്കെതിരെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. ഉമർ ഫൈസിക്കിന് പ്രതികരണ പ്രസംഗത്തിൽ പരാമർശം വന്നു നടപടികൾ ആ പരാമർശത്തിന്റെ പേരിൽ. അങ്ങനെയാണെങ്കിൽ നിരന്തരം സമസ്തയുടെ അധ്യക്ഷനെ ആക്രമിച്ച സ്വന്തം ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണം എന്ന് ആദ്യം അദ്ദേഹം ആവശ്യപ്പെടുകയും അത് മുൻകൈ എടുക്കുവാനുള്ള വേണ്ടത് അതാണ് ആ കാര്യത്തിൽ ഇടപെടേണ്ടത്. സമുദായത്തിന്റെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ ശരിയായ തീരുമാനമാണെങ്കിൽ പരസ്യമായ വേദിയിൽ പറയരുത് എന്ന് പറയും മുസ്ലിം മസലിയിൽ. അങ്ങനെയാണെങ്കിൽ ഉമ്മപ്പൈസ് വന്ന് തെറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സമസ്തയിലൊരു മെമ്പർ പറയുമ്പോൾ അതിനെ സമസ്ത കേരള ഗവൺമെന്റ് നേതാക്കന്മാർ ഇടപെട്ട് അത് മസാലാപരമായ ശരിയോ തെറ്റോ എന്ന് പറയുന്നതിന് പകരം അവരും വളരെ മിതത്വം പാലിച്ചു അടുത്ത ബോഡി യോഗം ചേരുന്നതുവരെ ഈ വിഷയം സമസ്തയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞു അവിടെ നിർത്തി. അതൊക്കെ അച്ചടക്കത്തിന്റെ ഭാഗമാണ്, വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ. എങ്ങനെ അതിനുശേഷം കത്ത് വന്ന എന്താ കത്തിൽ മുഷാവറ അംഗങ്ങൾ കൊടുത്ത കത്തിൽ എന്താണുള്ളത്? അദ്ദേഹത്തിന് കേസ് എടുക്കുന്ന നടപടി ശരിയല്ല, കാരണം ഒരു മതപരമായ കാര്യം സംസാരിച്ചതിന് പേരിൽ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ നിലവാരം കുറഞ്ഞ പരിപാടിയല്ലേ. അതാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. ഈ മതപരമായ കാര്യങ്ങളിലെ അറിവോ ജ്ഞാനമോ ഇല്ലാത്തൊരാളാണോ സാറിന്റെ അഭിപ്രായം? അതാണ് ഇത്തരം കാര്യങ്ങൾ മതപരമായ വിധികൾ നൽകേണ്ടത് സമസ്ത കേരള ഗവൺമെന്റിനോട് ഫത്വ കമ്മിറ്റി ഉണ്ട്, മതവിധികൾ നൽകാനായിട്ടൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇത്രയും വിവാദം നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് കീഴ്കഴകങ്ങളും ചില്ലറ ഭാരവാഹികളായി ഞങ്ങളെങ്ങനെ ഫത്വ പറയാ? നേരത്തെ തെറ്റില്ല, ഇപ്പം പറ്റിയിട്ടില്ല. ഏതാണ് ഒരെണ്ണം പറയൂ? ഓരോന്ന് പറയാം. മൈക്ക് ഉപയോഗിക്കുന്നതിൽ ഞാൻ പറയാം, മൈക്ക് ഉപയോഗിക്കുന്നതിൽ സമസ്ത ഒരു കാലത്തും വിലക്കേർപ്പെടുത്തിയിട്ടില്ല. ആരാധനാപരമായ കാര്യങ്ങൾക്ക് മൈക്ക് ഉപയോഗിക്കുന്ന തെറ്റാണ് സമസ്തയിൽ പിന്നെ പിരിഞ്ഞു പോയ സംസ്ഥാന കേരള ഗവൺമെന്റ് ചെറിയ പണ്ഡിത വിഭാഗം ഉണ്ട്, അവരാണ് അത് പറഞ്ഞത്. അല്ല, അദ്ദേഹം പുറത്തുപോയി എന്നിട്ടാ പറഞ്ഞേ. അതിപ്പോ പുറത്തുപോയ ആളുകൾ അവർ സമസ്തേതായിട്ട് കൂട്ടാൻ പറ്റില്ല, അത് വ്യത്യസ്തമായ ശാഖാപരമായ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതിൽ അതിന്റേതായ കാഴ്ചപ്പാട് ഉണ്ടാവും അവർക്ക്. അതും ഞങ്ങൾ കാണുന്നത് ആ വിഷയത്തിലൊക്കെ ഞങ്ങളുടെ നേതൃത്വം ഇടപെട്ട് കാലി ഫൗണ്ടേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും പ്രത്യേക അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവർ തീരുമാനിച്ച് പറയുന്നു. രണ്ട് മാസത്തിലൊക്കെ സമസ്ത കേന്ദ്രം മുഷാവർ ചേരും. അപ്പോൾ ഈ വിവാദങ്ങൾ പ്രശ്നങ്ങൾക്ക് ചെന്ന ശേഷം ചേരുന്ന മുഷാവറയിൽ അത് സംബന്ധിച്ച് തീരുമാനം നിലപാടെടുക്കും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അല്ലല്ലോ അത്തരം നയപരമായ കാര്യങ്ങൾ പറയേണ്ടത്. ഈ
സാധിക്കല് തങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാതെ അല്ല രാഹുൽ പറയാം ഉള്ളതുപോലെ പറയാം. അതെ അതെ. പിന്നെ അല്ല ആരാണ് ആയിരിക്കാം, ആരും ആയിരിക്കാം, പുറത്തുള്ള ആളുകളായിരിക്കാം, ഏതിനും സാധ്യത ഉണ്ട്. ആ സമയം ഇത് സംബന്ധിച്ച് എന്തുകൊണ്ട് നേരത്തെ ഇത് പറഞ്ഞില്ല, ഇപ്പൊ എന്തുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ഞങ്ങളല്ലല്ലോ. ഞങ്ങൾക്ക് ചർച്ചയിൽ ഒരു അപമര്യാദയുള്ളോ? സംഘടനാപരമായി നേതൃത്വം ആ കാര്യം ചർച്ച ചെയ്യട്ടെ. നൂറ് ശതമാനം പരമാവധി അതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. അവരിത്ര തരത്തിലുള്ള ആത്മീയമായി ജീവിക്കുന്ന ആളുകളായിരിക്കണം, മറ്റു പാണ്ഡിത്യത്തിലുണ്ടായിരിക്കണം, ഇത്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളുകളായിരിക്കണം, ഇന്ന കിതാബുകളൊക്കെ പഠിച്ചാൽ അങ്ങനെ പൊതുവെ നോക്കിയിട്ട് എടുക്കാറുള്ളത്. സാധിക്കൽ ശാബ്ദങ്ങളെ പറ്റിയെന്നല്ല, ഒരാളെ പറ്റിയും ഞങ്ങൾ കാലിയാകാൻ പറ്റും പറ്റുള്ള പറയേണ്ട ആളുകൾ ഞങ്ങളല്ല. അത് സമസ്തയെ പോലുള്ള ഉന്നതാധികാര സമിതിയുടെ കാര്യങ്ങൾ വിലയിരുത്തൽ ഞങ്ങൾ ചർച്ചയിൽ പറയുന്നതിൽ അർത്ഥമല്ല. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി വഹാബി മുജാഹിദ് കൂട്ടുകെട്ട് സമസ്തയെ നിയന്ത്രിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം, പക്ഷെ അവർ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് വേറെ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് തോന്നുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇടപെടലും ഉണ്ടാവുമല്ലോ ഈ വിഷയങ്ങളൊക്കെ, അപ്പൊ അതിനെങ്ങനെയാണ് നോക്കിയത്? അത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ മുജാഹിദ് ജമാഅത്ത് അതുപോലെ SDPI ഇത്തരം സംഘടനകൾ സമസ്തയെ പൊതുശത്രുവായി കണ്ടുകൊണ്ട് സമസ്തയെ ഇകഴ്ത്തി കാണിക്കാനും ദുർബലമാക്കാനും ഗൂഢമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പലരുടെയും സഹായം അവർ സ്വീകരിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കില്ല. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്ന സപ്പോർട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കിയല്ലോ. നമ്മൾ മീഡിയ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഇഷ്ടംപോലെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതിന്റെ പേരിൽ നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമസ്ത മുഷാവറ ഉണ്ട്. അവരത് തീരുമാനിക്കുകയും പരിഹരിക്കുകയും ചെയ്യും. ഞങ്ങളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ നിങ്ങൾ പറയുന്നു ഞങ്ങൾ കീഴ്ഘടകങ്ങളാണ്, ഞങ്ങൾക്ക് അതിൽ മറുപടിയില്ല. അങ്ങനെയാണ് പിന്നെ ഷാജി സമസ്തയെ അപമാനിക്കാൻ ശ്രമിച്ചതിന് ആ സമസ്തയുടെ നേതാക്കൾ ജിഫ്രി തങ്ങൾ അടക്കമുള്ളവരായിരുന്നു സംസാരിക്കുന്നത്. അവർക്ക് ഈ മൗനത്തിലാണ്, ആ ഒരു യുക്തി മനസ്സിലാക്കിത്തരാം. അതായത് ഷാജി പറഞ്ഞത് മതപരമായ ഒരു വിഷയമല്ല, കേവലം ഭൗതികമായി നമുക്കറിയുന്ന കാര്യങ്ങളാണ്. CIC വിഷയത്തിൽ ഒരു ദിവസം നേരം പുലർന്ന് വൈകുന്നേരം ആകുമ്പോൾ തീരുമാനിച്ച് രണ്ട് കഷ്ണാക്കാൻ പറ്റിയ ആൾക്കാരല്ല ഞങ്ങൾ, അതിന് ടൈം എടുക്കുന്ന അദ്ദേഹം പറഞ്ഞത്. അത് ഞങ്ങൾക്ക് നേരിട്ടറിയുന്ന, ഞങ്ങളൊക്കെ ആ ചർച്ചകളുടെ ഭാഗമായി പലവട്ടം ചർച്ച നടത്തി, നേരിട്ട് സംഘടനയിൽ ചർച്ച നടത്തിയ കാര്യങ്ങളാണ്, ഞങ്ങൾ കീഴ്ഘടകൾ അറിയിച്ച കാര്യങ്ങളാണ്. മറ്റൊന്ന്, സമസ്ത മുഷാവറയിൽ CPM സ്ലീപ്പിംഗ് സെല്ല് ഉണ്ട് എന്ന് പറഞ്ഞാൽ സമസ്ത മുഷാവറിൽ ഞങ്ങൾ മെമ്പർമാരല്ലെങ്കിൽ ഞങ്ങളൊക്കെ അവരെ നേരിട്ടറിയും, ഓരോ വ്യക്തികളും അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളാണ്. ഇത്തരത്തിൽ മതപരമായ ഒരു മസല ആണെങ്കിൽ ഞങ്ങൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും സമസ്തയ്ക്കേ വിടുള്ളൂ. സാധിക്കൽ ഷാ തങ്ങൾ കാലിയാകാൻ അർഹനാണോ എന്ന കാര്യം ഇവിടെ കേരളത്തിൽ ഏറ്റവും ലൈവായി നിൽക്കുന്ന വിഷയമാക്കി നിങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇല്ലേ? കാരണം സത്യത്തില് ഞാൻ പറയുന്നത് നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഈ അദ്ദേഹത്തിന് ശരിക്കും ഉമർ ഫൈസി സാധിക്കൽ ഷാബ്ദങ്ങളോ പാണക്കാട് തങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ പ്രസംഗിച്ചിങ്ങനെ പോയ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ആൾക്ക് നിങ്ങൾക്ക് തോന്നി നമുക്ക് അങ്ങനെ മുറിച്ചെടുത്ത ക്ലിപ്പ് മുറിക്കാൻ ഏറ്റവും വിദഗ്ധരാണ് നിങ്ങൾ. ഞാൻ പറയട്ടെ മുറിച്ചെടുക്കാൻ നിങ്ങൾ വളരെ വിദഗ്ധരാണ്, പെട്ടെന്ന് ഹെഡിങ് കൊടുക്കാൻ. ഞാൻ പറയട്ടെ. അപ്പോ അല്ലല്ല, അപ്പോ അല്ല, അങ്ങനല്ല അതല്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇങ്ങനെ അല്ല, ഇതിലൊറ്റ വിഷയതാ. ഇപ്പോ മതപരമായ ഒരു ചർച്ച ഇപ്പൊ കാലി എന്ന് പറഞ്ഞ സങ്കീർണമായ വിഷയമാണ്. കാരണം അത് ഇപ്പൊ യഥാർത്ഥ കാലിക്ക് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഇപ്പൊ കേരളത്തിൽ ആരുമില്ല.
പക്ഷെ കേരളത്തിൽ ഒരു കാലം നിർവഹിക്കേണ്ട എല്ലാ ഡ്യൂട്ടി നിർവഹിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. പരിമിതമായ കാര്യങ്ങളാണ്. അത്ര ആളുകൾക്ക് എത്ര ക്വാളിഫിക്കേഷൻ വേണം വേണ്ട എന്ന കാര്യമൊക്കെ ഡീപ്പായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് സമസ്തയെ പോലുള്ള പണ്ഡിതന്മാരെന്നെ പറയട്ടെ, ഞങ്ങൾ പറയുമ്പോൾ മതപരമായ വിഷയത്തിൽ തെറ്റുപറ്റിയാൽ വലിയ അപകടമാകും. നേരത്തെ ബഹുമാനപ്പെട്ട സാധിക്കൽ ക്ഷേത്രങ്ങളെക്കുറിച്ചോ പാണക്കാട് സാധിക്കളെക്കുറിച്ചോ ഏതെങ്കിലും ന്യൂനത ഉണ്ട് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്ന ആളുകൾ, അവരൊക്കെ ഉയർന്ന ഞങ്ങൾ ആദരിക്കുന്ന അവർക്കും ഞങ്ങൾക്കൊരു തെറ്റിക്കാനാണ് ഞങ്ങൾ പ്രതിയോഗികൾ ശ്രദ്ധിക്കുന്നത്. മുസ്ലിം ലീഗും ഞങ്ങൾക്കുള്ളിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ആ ശ്രമത്തിന് ഞങ്ങൾ കിട്ടൂല. മതവിധി പ്രകാരം ഒരു കാളിയാവാനുള്ള യോഗ്യതകൾ കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ യോഗ്യതകൾക്ക് അനുസരിച്ച് ഒരാളായിരിക്കണം കാളി എന്നാണ് എന്നുവെച്ചാൽ നിലവിൽ സാധിക്കരുത്, തങ്ങൾക്ക് അത്തരത്തിലൊരു മതവിജ്ഞാനമോ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനോ അല്ല അദ്ദേഹം, ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് ഇവരൊക്കെയും തന്നെ മതപണ്ഡിതരും ഞാൻ സത്യം പറയാ, അത്തരം ഈ മതത്തിലെ മസാലകൾ തന്നെ വളരെ ഡീപ്പാണ്. സത്യം പറയട്ടോ, ഇപ്പോ ഇതിന്റെ യഥാർത്ഥ മസാലകൾ ക്രോഡീകരിക്കപ്പെട്ടത് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഷാഫി മതമാണ് ഞങ്ങള് 10 വാള്യങ്ങളിലെ മഹാഗ്രന്ഥങ്ങളാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വിവാഹം നടക്കുമ്പോൾ ഞാൻ സൗദിയിലുള്ളത്, ഞാൻ വന്ന ഉടനെ ഞാൻ ആ അധ്യായം എടുത്തുകൊണ്ട് കുറച്ച് നോക്കി, എനിക്ക് ശരിക്കും ആ പാർട്ടിലേക്ക് ഒന്ന് എത്തിയത്. സത്യം പറയണേ, നമുക്ക് ഇല്ലാത്തവരുണ്ടല്ലോ, സ്വയം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ടല്ല ഇത്. പിന്നെ ഇവർ ഇതിലിപ്പോൾ ഒരാളാണ് പണ്ട് ഒരു പിന്നെ ബിരുദധാരിയായ പണ്ഡിതരുള്ളത്, മറ്റും ഞങ്ങളൊന്നും കൂടുതലൊന്നും കിതാബ് കൂടുതലില്ല. ഇത് സൂക്ഷ്മമായി പറഞ്ഞ വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ കുറ്റക്കാരൻ. അപ്പോൾ നിങ്ങൾ മീഡിയയാണ്, ലോകം മുഴുവൻ ഞങ്ങൾ പറയുന്ന എത്തിക്കും. പിന്നെ തെറ്റുപറ്റിയാൽ വലിയ കുറ്റം, ഇസ്ലാമില്ലാത്തൊരു കാര്യം പറഞ്ഞു പോയാൽ പഠിക്കട്ടെ. ഇൻഷാല്ലാ വെയിറ്റ് ചെയ്യും. അയോഗ്യനല്ലെങ്കിലും നിങ്ങൾക്ക് മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ദർസൊക്കെ എടുക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ശിഷ്യന്മാരെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ മറുപടിയാണോ കൊടുക്കുക, കാളിയാവാനുള്ള യോഗ്യതകൾ? എന്തായാലും ചരിത്രപരമായി മുഹമ്മദ് നബിയുടെ കാലം മുതലേ തന്നെ കാളിയാവാനുള്ള യോഗ്യതകൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ടാവാം. ആ യോഗ്യതകൾക്ക് അനുസരിച്ചുള്ള ആളാണോ നിലവിലെ കാളി? അതാണ് ചോദ്യം. ഉമർ ഫൈസി മുക്കഞ്ചേരി വിഷയം എന്താ വെച്ചാലേ, കാളി എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതലുണ്ട്. അതിന്റെ നിബന്ധനകൾ ഞങ്ങൾക്കൊക്കെ അറിയും. അത് കാളിയാണ്, ശരിക്ക് ഈ കാളിയല്ല. ഇന്ത്യ ഗവൺമെന്റ് അല്ല, മതേതര ജനാധിപത്യ രാജ്യത്തിൽ ഒരു മുസ്ലിം കാളിക്ക് ആ കാളി എന്ന ലെവലിൽ ചെയ്യാൻ പറ്റിയ ലിമിറ്റഡായ ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തൊക്കെ വേണമെന്നുള്ളത് സൂക്ഷ്മമായി വിലയിരുത്തേണ്ട, സത്യം അറിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും പറയും. പിന്നെ അവർ കാളിമാരായ സ്ഥലത്ത് കാളിമാരാകാൻ പറ്റൂലെങ്കിൽ അത് പണ്ഡിതന്മാരാണ് പറയേണ്ടത്. അങ്ങനത്തെ കാര്യം നമ്മൾ ഈ ചർച്ച ഇപ്പോഴാണ് ഈ വിവാദം ഉയർന്നു വന്നത്. ഉയർന്നു വന്ന സാഹചര്യത്തിൽ അടുത്ത മുഷാവറ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ഇൻഷാല്ലാ നൂറ് ശതമാനം വാസ്തവമാണെന്ന് മാത്രമല്ല, സമസ്തകളിലോ ഈ സംവിധാനം ഉണ്ടാക്കിയത് സമസ്ത നേരിട്ട് സ്ഥാപിച്ച വളാഞ്ചേരി മർക്കസിലാണ് ഈ കോഴ്സ് ആരംഭിച്ചത്. ഈ പിന്നെ വിവിധ സ്ഥാപനങ്ങളിൽ പടർന്ന് പന്തലിച്ച സമസ്തന്റെ സ്ഥാപനങ്ങളിലാണ്. പക്ഷേ സമസ്തക്കൊരാശയമുണ്ട്, ഈ സുന്നത്ത് ജമാഅത്തിനെതിരായ മതപരിഷ്കരണവാദികളുമായി ഒരു നിലക്കും കോംപ്രമൈസ് ഇല്ല. രാജ്യത്തെ മുസ്ലിം പൊതു ഒരു പ്രശ്നമൊക്കെ നേരിടണമെങ്കിൽ ഒരുമിക്കുമെന്നല്ലാതെ അവരുമായി വിട്ടുവീഴ്ച, എല്ലാവരുമായി സഹകരിക്കുന്ന രീതി സമസ്തക്കില്ല. പക്ഷേ ഇവ ഇത്തരം സ്ഥാപനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. ഫോർ എക്സാമ്പിൾ, ഈ കഴിഞ്ഞ വർഷം വാഫി പി ജി ക്യാമ്പസിൽ നിന്ന് അധ്യാപകനായിരുന്നു രാജിവെച്ചു ഒരു യൂസുഫ് അസഹരി എന്നാണ് അധ്യാപകൻ. പി ജി ക്യാമ്പസ് എന്നാൽ ഈ ഉയർന്ന കുട്ടികൾ അവിടെ പഠിക്കുക. അദ്ദേഹം പോയി പിന്നെ പഠിപ്പിക്കാൻ ചേർന്നത് ആലുവയിലുള്ള ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടാണ്. അപ്പോൾ എന്താണ് അർത്ഥം? ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരുന്നു, ഒരു നിലക്കും സമസ്ത അംഗീകരിച്ചു. അതിന് കുഴപ്പമില്ല, അയ്യവിടെ ഫൈസി ആയാളോ പിന്നെ ദാരിമ്യ ആയാളോ ബാക്കി ആളോ ജമാഅത്തോ മുജാഹിദോ മത നിഷേധോ ആയാലും നമുക്ക് വിഷയം, അത് അവർ ആ പാർട്ടിയായി. ഇതല്ല, സമസ്തയുടെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ആൾ സമസ്ത വിരുദ്ധനാകാം. അതാരാണ്? ആ ഞാൻ പറഞ്ഞുതരാ, അയാളെ കുറിച്ചാണ്. അതല്ല, അയാൾ സുന്നിയല്ല. സുന്നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമോ പ്രോബ്ലം. പക്ഷെ സുന്നിന്റെ സ്ഥാപനത്തിൽ ഒരു സുന്നി അല്ലാത്ത ഒരാൾ അധ്യാപകനായി വരിക, സുന്നി സ്ഥാപനത്തിലെ അധ്യാപകന്മാർ ജമാഅത്തെ ഇസ്ലാമിന്റെ കോളേജിൽ പോയി ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കുക, അല്ലെ അവർ അധ്യാപകൻ മുജാഹിദിന്റെ അധ്യാപകൻ ഇവിടെ കൊണ്ടു ക്ലാസ് എടുപ്പിക്കുക, ഇതൊന്നും സമസ്ത അങ്ങനെ തെറ്റുകൾ കണ്ടപ്പോഴാണ് സമസ്ത ഇടപെട്ട. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പബ്ലിക് പറയുന്നില്ല, അത് സ്വാഭാവിക ഇടപെടണല്ലോ.
ഏത്? അത് സുന്ദരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതെ, കഴിഞ്ഞ ഓഗസ്റ്റ് 26 ആ സമയത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ട് ഒരു മാസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്നൊരു നിർദ്ദേശം വന്നു. അത് ഇരു വിഭാഗങ്ങളും അംഗീകരിക്കുന്നു. പക്ഷേ ഓഗസ്റ്റ് 26 കഴിഞ്ഞ് സെപ്റ്റംബർ 26 ഇത് പരിഹരിക്കപ്പെടുന്നില്ല. അത് മാത്രമല്ല, ഇത് പരിഹരിക്കപ്പെടാനുള്ള ഒരു ഫോറം പോലും രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ വിഭാഗം മുസ്ലിം ലീഗ് ആയിട്ടുള്ള വിഭാഗം പറയുന്നത്. അതിനുശേഷമാണ്, 26 ശേഷമാണ് അക്കിം മാർഗശീരിയെ വീണ്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് ഈ ഭാഗം പുകരുന്നത്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടില്ലേ? അതല്ലേ ഇപ്പോൾ ഇപ്പോ ഈ പുതിയ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയത്. പ്രശ്നം രൂക്ഷമാകാനുള്ള ഒരു ഘടകം അതുകൂടിയാണ്. കാരണം ഇങ്ങനെ ചർച്ചയിലിരിക്കെ വീണ്ടും ജനറൽ സെക്രട്ടറിയെ അദ്ദേഹത്തെ അവരോധിച്ചു എന്നത് ഒരു അത്ഭുതാവഹമാണ്. ഈ ഒരു മാസം എന്ന് പറയുന്ന ടൈം ലൈൻ ഉണ്ടല്ലോ, അത് പാലിക്കപ്പെടുന്നില്ല. അതിനുശേഷം അല്ല, ഒരു മാസത്തിനകം എന്ന് പിന്നെ എന്ത് തീർക്കണം എന്ന് ആരാ പറഞ്ഞത്? അതാരോട് വെച്ച്? അതെ, പക്ഷേ ആ തീരുമാനം പുറത്തുവിടാതിരിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ആ സമയത്താണ് ഇത് പുറത്തുവിടേണ്ടതും ഇതിന്റെ സഹായം ഉണ്ടാക്കാം എന്നുള്ള നിർദ്ദേശം പി കെ കുഞ്ഞാലിക്കുട്ടി ഭാഗത്ത് ഉണ്ടാവും. പക്ഷെ പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ട് യാതൊരു നടപടി നിലപാടും സ്വീകരിച്ചിട്ടില്ല. അതാണ് ഇത്രയും വഷളമാണെന്ന കാരണം. ഈ കാര്യത്തിലെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാസം ഇങ്ങനെ തീരുമാനമെടുത്തു എന്നുള്ള കാര്യം നേരത്തെ അറിയിപ്പ് കൊടുത്തതായി ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, സമസ്ത ലീഡേഴ്സും അറിഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വരേണ്ടതാണ്, അല്ലെങ്കിൽ അവരുടെ ചർച്ചയ്ക്ക് ഇരിക്കൂലല്ലോ. ഈ ചർച്ചയ്ക്ക് അല്ല, ചർച്ചയ്ക്ക് വെച്ചാൽ എങ്ങനെ? അതെ, അല്ല അന്ന് വന്നപ്പോ ഈ പിന്നെ സമസ്തന്റെ പ്രതിനിധി പറഞ്ഞു നമ്മൾ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യമാണ് ഇത് കണ്ടു പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത ഈ വാർത്ത കുഞ്ഞാൽ സാഹിബിന്. ആ അത് തെറ്റാണ് അവർ ചെയ്തത് എന്നാണ് കുഞ്ഞാൽ സാഹിബ് മറുപടി പറഞ്ഞത് എന്ന് സംസ്ഥാന. പക്ഷേ ആ ഒരു സംഭവം ഐസിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടുകൂടി ഇത്രയും പ്രശ്നമാകുന്നു. അതാ അറിയിക്കാൻ കഴിയാത്ത കാരണം ഇത്തരം പ്രശ്ന സാധ്യതകൾ തേടുന്നുണ്ട്. അതിന് യോഗം വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു 29 യോഗം ഉണ്ടാവും. ആ കാര്യങ്ങൾ ഐസിയുമായി ബന്ധപ്പെട്ട സാധിക്കരുത് തങ്ങളെ പോലും അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. അത് നമുക്കറിയില്ല, കാരണം അവർ തമ്മിലുള്ള ഈ സി ഐ സിയും അവരുമായി ഉള്ള കുഞ്ഞാൽ സാഹിബും പാർട്ടിയും തമ്മിലുള്ള ചർച്ചകൾ എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള നമുക്കറിയില്ല, അറിയാത്ത കാര്യമാണല്ലോ. നമ്മൾ അത്ഭുതപ്പെട്ടു ഈ ചർച്ചകൾ നടക്കാനിരിക്കെ അന്നത്തെ ദിവസം ഇയാളെ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു പറഞ്ഞാൽ ആ ഐക്യചർച്ചയുടെ സ്പിരിറ്റിന് യോജിച്ചതല്ലല്ലോ അത്. ആ കാര്യം അടുത്ത യോഗത്തിൽ ചർച്ച എസ് എസ് എന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരും. കൂടുതൽ അമിത അധികാരത്തിലേക്ക് എത്തുകയാണെന്നൊരു പ്രചരണം അത് എനിക്ക് തോന്നുന്നു. നിങ്ങളും നിങ്ങൾ കൊടുക്കുന്ന കത്തുകൾക്കൊക്കെ തന്നെ ലീഗ് കാണിക്കുന്ന ഒരു അവഗണന പി എം ഇസ്ലാമിനോടുള്ള സംരക്ഷണമൊക്കെ അതിന്റെ തെളിവാണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളുടെ ഭാവി നടപടികൾ അല്ലെങ്കിൽ നിലപാടൊക്കെ എന്താണ് ഇത്തരത്തിൽ ലീഗിൽ നിങ്ങൾ ഈ പറയുന്ന സലഫി ജമാഅത്തി സുന്നി ആദർശങ്ങളെ ആശയപരമായി പ്രതിരോധിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർ ഇങ്ങനെ അമിത അധികാരം ലീഗിൽ എടുക്കുമ്പോൾ ഇതുപോലെ വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരും എന്ന് ഓർത്തുകൊണ്ടായിരുന്നു അന്ന് ഇറങ്ങിപ്പോയത് കാന്തപുരം വിഭാഗം. ആവശ്യം ഒക്കെ അതവിടെ നിൽക്കട്ടെ, പക്ഷെ ചോദ്യത്തിന് ഭാവി നിലപാടെങ്കിൽ ഇത്തരത്തിലുള്ള അവഗണന തുടരുകയാണെങ്കിൽ ഇപ്പൊ പി എം ഇസ്ലാമിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കെ എം ഷാജിയും ഉയർന്ന നേതാവാണ്, ഉമർ ഫൈസി മുക്കത്തിന്റെ വിഷയത്തിലൊക്കെ ഇങ്ങനെ ഈ സമസ്തയുടെ സംയുക്ത പ്രസ്ഥാനൊക്കെ ലീഗ് താഴെ തള്ളുന്ന രീതിയിലൊക്കെയാണ് ഉണ്ടായത്. എന്തായിരിക്കും നിങ്ങളുടെ? അതെ, കാന്തപുരം വിഭാഗം പോലത്തെ പോലെ സമസ്തയുടെ ആളുകളെ കണക്കാക്കാൻ പറ്റില്ല. സമസ്ത കേരള ജംഇയ്യത്തുലമയെ മുസ്ലിം നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആളുകളെ സമസ്തയിൽ നിന്ന് മാറ്റാനോ കഴിയില്ല. കാരണം മുസ്ലിംഗിലെ മഹാഭൂരിപക്ഷം സമസ്തക്കാരാണ്, സമസ്തയിലെ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗുകാരാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ സി ഐ സി പ്രശ്നങ്ങളും തീരുമാനമാകാത്തത്. സമസ്തയും മുസ്ലിം ലീഗ് നേതാക്കളും കൂടി ആലോചിച്ച് അത് തീരുമാനമെടുത്ത് ഒന്നിച്ചു പോകും. അത് ഇത്തരം ആളുകൾ അതിനു വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ടാവും. കാരണം വഹാബി മൗദൂദി പ്രസ്ഥാനങ്ങൾ അതിന് ആവശ്യമായ ചരടുവലി നടത്തുന്നുണ്ടാവും ഭിന്നിപ്പിക്കാൻ.
അത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. അത് അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാലേ ഒരു വിജയത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ കുറെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇപ്പോ ഹുദൈബിയ സന്ധിയുടെ കാലഘട്ടത്തിൽ എന്തു ചെയ്തു? പിന്നെ പ്രവാചകനും അനുയായികളും മക്കയിലേക്ക് ഉംറ ചെയ്യാൻ വേണ്ടി മദീനയിൽ വന്നു. അത് ഹിജ്റ ആറാം വർഷമാണ്. മുസ്ലിങ്ങൾ ബദറും യുദ്ധം ജയിച്ച് നല്ല ധീര കേസരികളായ കാലത്താണ് വന്നത്. പക്ഷേ ഈ ഇസ്ലാമിക വിരുദ്ധ തടഞ്ഞു പറ്റില്ലാന്നു. അപ്പൊ ലാസ്റ്റ് എന്ന് വെച്ചാൽ ഒരു നിലക്കും പറ്റൂല, അങ്ങ് ചെയ്യണം എന്നാണ് വാശി പിടിച്ചു അനുചരന്മാർ. പ്രവാചകൻ പറഞ്ഞു നമ്മൾ തിരിച്ചു പോകാം എന്നൊരു കരാറുണ്ടാക്കി തിരിച്ചുപോയി. പക്ഷെ രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആ കരാറിന്റെ റിസൾട്ട് കണ്ടു, ഒരു രക്തരഹിത വിപ്ലവത്തിലുള്ള മക്ക പിടിച്ചടക്കി. അപ്പൊ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച ഉണ്ട് ഭിന്നിപ്പില്ലാതിരിക്കാൻ വേണ്ടി, നന്മയ്ക്ക് വേണ്ടി കുറച്ച് വിട്ടുവീഴ്ച ഉണ്ട്. അതാണ് നമ്മുടെ നേതാക്കൾ സമീപനം. വിട്ടുവീഴ്ച ആവശ്യമില്ല എന്ന് പറഞ്ഞ കാന്തപുരം വിഭാഗം കഴിഞ്ഞ ദിവസം വലിയൊരു സമ്മേളനമൊക്കെ നടത്തി, അവരെ ശക്തി തെളിയിക്കുന്ന ഒരു വാച്ചാണ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരി തന്നെയാണ്. അതിനേക്കാൾ വലിയ സമ്മേളനം നടത്തി നമുക്ക് വേറെ വിഭാഗമായി മാറുകയാണെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ വലിയ കവറേജ് ഒന്നും നമുക്ക് അറിയാം. പക്ഷേ മുസ്ലിം ഐക്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.